സർവഭൂതേഷു ഗണപതിയേ നമ യാ ദേവീ സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ പിന്നെ പാരമ്പര്യമായ ഒരു രീതിയിൽ അങ്ങനെ പോവുക എന്നല്ലാതെ ഇപ്പം പുതിയ ചാനലിൻ്റെ കൾച്ചറൊന്നും നമ്മളിവിടെ പയറ്റുന്നില്ല. കാരണം ഇന്നലെ ഇത് പറയാൻ കാരണം ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഒരു ചാനലിൻ്റെ അകത്ത് അവർ തന്നെ തമ്മിലടിക്കുകയാണ് വെറുതെ. ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കരമായ എതിരാളികളാണെന്ന്. ഒന്നുമല്ല, നമ്മളെ പൊട്ടന്മാരാക്കുന്നതാണ്. അതാണ് കാലത്തിൻ്റെ മാറ്റം എല്ലാ തരത്തിലും. ഇത് ശരിക്കും ഇത് തിരിച്ചറിയാത്തവർ വിഡ്ഢികളാവും. എല്ലാ മേഖലയിലും ഇത് നടക്കുന്നു. അതിന് പഴയ നാടൻ ഭാഷ ചക്കളത്തി പോരാട്ടമെന്നാണ്. ഇപ്പോഴത്തെ തലമുറക്ക് അതറിയില്ല, ചക്കളത്തി പോരാട്ടം എന്താണെന്ന് പോലും ഈ തലമുറക്ക് അറിയില്ല. കാരണം അവർ ചക്ക് കണ്ടിട്ടില്ല. ചക്ക് പണ്ട് വെളിച്ചെണ്ണ ആട്ടിയ സാധനം, അത് ഈ കാളയെ കൊണ്ട് വലിപ്പിച്ചും മനുഷ്യൻ വലിച്ചിട്ടും തേങ്ങ ആട്ടിയെടുക്കുകയാണ് ചെയ്യുക. ആ കഥ ഇപ്പോഴത്തെ തലമുറക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്, പഴയ കഥയാണ്. അപ്പോൾ ഈ ചക്കിൽ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി കൊപ്ര എന്ന് പറയുന്ന ഈ സാധനം കഷ്ണമാക്കിയിട്ട് ഈ ആട്ടുന്ന അതിൻ്റെ അകത്തേക്ക് ഉരൾ പോലുള്ള ഒരു സാധനത്തിലേക്ക് ഇടുകയാണ് ചെയ്യുക. 40 വയസ്സിന് മേലെയുള്ളവർക്കൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവും. അതിന് ചുവടെയുള്ളവർക്കിത് അത്ര കണ്ടു കാണില്ല. അപ്പോൾ ഈ കുട്ടനിങ്ങനെ മൂരി ഇങ്ങനെ വലിക്കും. ആ സമയത്ത് ഒരാൾ ഇത് മിക്കവാറും ഒരു വീടിൻ്റെ മുന്നിലായിരിക്കും. അപ്പോൾ ഈ തോർത്ത് കൊണ്ട് ഒരാളിങ്ങനെ ഇത് തുടച്ചു കൊടുക്കും, ഈ വെളിച്ചെണ്ണ അതിലേക്ക് തന്നെ വീഴാനും മറ്റൊക്കെ. അപ്പോഴാണ് ഇതിൻ്റെ കളി നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഭാര്യ അകത്തുനിന്ന് വീടിൻ്റെ മുറ്റത്തായിരിക്കും ഈ സംഭവം. പണ്ട് നടന്ന കഥയാണ്. അപ്പോൾ ഭാര്യ കുട്ടിയെ നുള്ളി കരയിക്കും. അപ്പോൾ ഈ ആട്ടുന്നവൻ തോർത്തും എടുത്തൊരു ഓട്ടമാണ്. നിന്നോട് പറഞ്ഞില്ലേ കുട്ടീനെ വെറുതെ കരയിക്കല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അവൾ ഭാര്യ നല്ലൊരു പാത്രമെടുത്ത് അവിടെ വെക്കും, കിണ്ണം എന്ന് പറയും. അതിലേക്ക് ഈ തോർത്തുമുണ്ട് ഒറ്റ പിടുത്തമാണ്. അതിൽ 1 ലിറ്റർ എണ്ണ അവിടെ ഉണ്ടാവും. ഇങ്ങനെ ഒരു 3-4 ഓട്ടം ഓടുമ്പോഴേക്കും 1-2 ലിറ്റർ അവിടുത്തെ കാര്യത്തിന് വേണ്ട എണ്ണ ആയി കഴിഞ്ഞു. അതാണ് അതിൻ്റെ അതിൻ്റെ പേരാണ് ഈ ചക്കളത്തി പോരാട്ടം എന്ന്. അങ്ങനെയാണ് ആ പ്രയോഗം വന്നത്. ഒരു കോളുണ്ട്, നമുക്ക് ഇതിലേക്ക് വരാം. ഹലോ 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 ഹലോ. കുറച്ച് വോളിയം കുറക്കൂ. വോളിയം കുറക്കൂ. ഹലോ. ആ പറയൂ. ഞാൻ കോട്ടയം പോയി എന്നാ വിളിക്കുന്നത്. കോട്ടയം പോയി. ആ പറഞ്ഞോളൂ. എന്റെ വെള്ളമഴ എന്റെ കാര്യം അറിയാണ്. ശരി. 4/11/2003. ശരി, സമയം പറയൂ. 2:12 രാവിലെ
രാവിലെ നക്ഷത്രം ചതയം. എന്താണ് അറിയേണ്ട കാര്യം? എന്താണ് പറയൂ. എന്റെ വിദ്യാഭ്യാസ ജോലി. ഇപ്പൊ വിദ്യാഭ്യാസം പൂർത്തിയായോ? എം സി എ പഠിക്കട്ടെ. ഇപ്പം ബുധന്റെ അപഹാരമാണ്. 26 വരെയുള്ള സമയം പഠനത്തിന് അനുകൂലമാണ്. പഠിക്കട്ടെ. അതിപ്പോ തൽക്കാലം ഇപ്പം വേറൊന്നും ചെയ്യാനില്ലല്ലോ. അയാളെ എം സി എ ചെയ്യുന്നതാണെങ്കിൽ അത് എന്തായാലും 1.5 വർഷം ഇനിയും ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് അതിന് മാറ്റം വരും. പിന്നെ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണമെന്ന് പറയണം. ശനിദശയാണ്. അപ്പോൾ പിന്നെ ഹെൽത്ത് സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരാനുള്ള സൂചനയുണ്ട്. അപ്പോൾ അത് വളരെയേറെ കരുതിയിരിക്കാൻ പറയണം. പിന്നെ 2-വീലർ ഉപയോഗിച്ചുകൊണ്ടുള്ള അഭ്യാസമൊന്നും പാടില്ല എന്ന് പറയണം. വളരെ ശ്രദ്ധിച്ച് പോകാനും വരാനൊക്കെ പറയണം. എവിടെയാണ് പഠിക്കുന്നത്? മൈസൂര്. ശരി. ഇത് സമയത്തിൻ്റെ ദോഷത്തിന് വല്ല പരിഹാരങ്ങളും ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് വന്ന് ബന്ധപ്പെടണം. കാരണം ഇത് ശനിയുടെ ഏരശനിയും ശനിയും കൂടിയുള്ള സമയമാണ്. രണ്ട് ശനിദശയും ഏരശനിയും ഉള്ള വ്യക്തിക്ക് ഏത് സമയത്തും അനർത്ഥങ്ങൾ വന്നേക്കാമെന്നൊരു സൂചന പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് അവരോട് അവരൊക്കെ അവന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. അതിപ്പോ ശിവക്ഷേത്രത്തിൽ ചെയ്തു പോട്ടെ. പക്ഷെ അതിൻ്റെതായ പൂർണ്ണ വിധിപ്രകാരം ആ വ്യക്തി തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഒന്നാമത് പെട്ടെന്ന് ആരോഗ്യ സംബന്ധമായ ലഗ്നാധിപൻ നീചാവസ്ഥ, അഷ്ടമാധിപൻ ലഗ്നത്തിൽ നിൽക്കുക, ലഗ്നത്തിലേക്ക് ശനിയും ചൊവ്വയും ദൃഷ്ടി ചെയ്യുക, ഇതൊക്കെ ജ്യോതിഷത്തിൻ്റെ കണക്കിൽ വളരെ മോശമായ സംഭവങ്ങളാണ്. അപ്പോൾ അതേസമയം ഇവൻ നന്നായി വരാനുള്ള യോഗവും ഇവിടെ കാണുന്നുണ്ട്. കർമ്മസ്ഥാനത്തേക്ക് കർമ്മബോധിയുടെ ദൃഷ്ടി, ലഗ്നാധിപൻ ചരരാശിയിൽ നിൽക്കുക, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാജ്യം വിട്ടു പോവുക, നന്നാവുക, അതൊക്കെ ഫലമാണ്. ഇപ്പോൾ എല്ലാ ചെറുപ്പക്കാരും കാനഡയിലും യൂറോപ്പിലൊക്കെ അങ്ങനെ അങ്ങ് പോവല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പോകാനൊക്കെയുള്ള ഇതുണ്ട്. പക്ഷേ ഈ ശനിയും ഏരശനിയും കൂടി നടക്കുന്ന ഈ പ്രത്യേകിച്ച് 2-3 വർഷം വളരെയേറെ മോശമായ അനുഭവങ്ങൾ വന്നിട്ട് പെട്ടെന്ന് അതിനെല്ലാം അട്ടിമറി നടന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്തതിനെ കൊണ്ട് അത് നിങ്ങൾ മാത്രം നിങ്ങളുടെ സമാധാനത്തിനും തൃക്കൈക്കൽ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതാണ്. അത് അതിനെക്കൊണ്ട് കൂത്തുറമ്പിലുള്ള ആ മഹാക്ഷേത്രം അത് അവിടെ ചെയ്യുന്നതും നെയ്യമൃത് വെക്കുന്നതും അല്ലെങ്കിൽ അവിടെയുള്ള ശാസ്താവിന് കുതിരപ്പുറത്തേറിയ ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതൊക്കെ നല്ല കാര്യം തന്നെ. അതിനൊന്നും ഞാൻ എതിരി പറയുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ മനസമാധാനത്തിന് മാത്രമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇയാൾ അതിലൊന്നും ബന്ധപ്പെടുന്നില്ല. നിങ്ങൾ പോയിട്ട് വഴിപാട് അവിടെ ഷീട്ട് മുറിക്കുന്നു എന്നല്ലാതെ ഇയാൾ അതിലൊന്നും ബന്ധപ്പെടുന്നില്ല. അങ്ങനെ പോരാന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അവനോട് സംസാരിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടണം. ഓക്കെ. ഏതായാലും നന്നായി വരും. ഇപ്പോഴുള്ള ഈ സമയദോഷം മാത്രമാണ് പ്രശ്നമായിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഇതാണ് ഇന്ന് സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള സംഭവങ്ങളും. എന്താ ഏതൊരു പടത്തിൽ സന്ദേശം എന്നുള്ള പടത്തിൽ തിലകം പറയുന്നില്ലേ, മോനെ ഒരു തേർതലായാൽ ഒരാൾ ജയിക്കും ഒരാൾ തോക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ട ഒരു മഹാഭൂരിപക്ഷത്തിനും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അതാണ് ഈ വോട്ടിംഗ് ശതമാനമൊക്കെ താഴോട്ട് പോകുന്നതൊക്കെ അതിൻ്റെ രഹസ്യമൊക്കെ അതാണ്. ചെറുപ്പക്കാർക്കെല്ലാം മടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രാമങ്ങളിൽ മാത്രമാണ് ഇപ്പം ഈ ഇത്തരത്തിലുള്ള ആവേശമൊക്കെയുള്ള ആൾക്കാരുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നഗരത്തിലുള്ളവർക്കൊന്നും എങ്ങനെയെങ്കിലും ഈ പറഞ്ഞതുപോലെ കാനഡയിലും
അമേരിക്കയിലും അല്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ യൂറോപ്പിലൊക്കെ പോയിട്ട് അതിനുള്ള പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക, ഇവിടെ നിന്ന് വിടുക. അല്ലാത്തവൻ കുറേ ആൾ റീല് കളിച്ചിട്ട് അങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ലൈക്കും ഷെയറെല്ലാം കുറച്ച് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി കൂടി വരികയാണ്. എങ്ങനെ ഏത് രൂപത്തിലാണ് ഏത് വഴിയിലൂടെയും രക്ഷപ്പെടുക എന്നുള്ള ചെറുപ്പക്കാർ, അത് തെറ്റൊന്നുമല്ല. ചെറുപ്പക്കാരായി കഴിഞ്ഞാൽ അങ്ങനെ പല മാർഗങ്ങൾ സ്വീകരിക്കണം. അതിനുവേണ്ടി വളഞ്ഞ വഴി ഏതോ ഒരു ഒരു ഒഴിവൾ കാണുന്നില്ല. ഇങ്ങനെ വെറും പച്ചത്തെറി പറഞ്ഞിട്ട് അവളുടെ പിന്നെ ഇതിനെ ചാനലിൽ ഹിറ്റാക്കാൻ വേണ്ടി കളിക്കുക, ഇങ്ങനെ എന്ത് നല്ല മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടുപോകുന്നവരുമുണ്ട്, കെട്ടമാർഗത്തിൽ സഞ്ചരിച്ചിട്ടും എങ്ങനെ ഏത് രൂപത്തിലെങ്കിലും മാനം കെട്ടിട്ടും പണമുണ്ടാക്കിയാൽ മാനക്കേടാ പണം തീർത്തുകൊള്ളുമെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അതേപോലെ ഉള്ള കളികളാണിന്ന് ലോകം മുഴുവൻ നടക്കുന്നത്. ലോകത്ത് മുഴുവനുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കളിയിലും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ അത് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നലെ നമ്മൾ ടി വിയിൽ കണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ടി വിയിലും ഞാൻ ഇപ്പോൾ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ അത് കാലഘട്ടത്തിൻ്റെ പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ട് ഗ്യാലറി വിളിക്കലും അതേപോലെ തമ്മിലടിയും ഒരേ ചാനലിലിരുന്നിട്ട് ഒരേപോലെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ തമ്മിൽ തല്ലിക്കൊല്ലും എന്നുള്ള രൂപത്തിലുള്ള കളികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം റേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കളിക്കുന്നതല്ലേ. പക്ഷെ സാധാരണക്കാരനത് മനസ്സിലാവില്ല. അവനെ എങ്ങനെയാണ് ടി വിയുടെ മുന്നിൽ പിടിച്ചിരുത്തുക? എന്നെപ്പോലെ ഇതേപോലെ നല്ല ഇടയ്ക്ക് ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പോരാ. ഇപ്പം ഭയങ്കരമായ എന്താ പറയുക, എനർജറ്റിക് ആയിരിക്കണം. ഞാനൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് പിന്നെ ഇതാണ് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരുടെ കളിയിൽ അതല്ലേ, പ്രായമുള്ള ശ്രീകണ്ഠൻ നായർ പോലും തുള്ളി കളിക്കുന്ന കാണുന്നില്ലേ. അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ളവർക്കേ ഇനി രക്ഷയുള്ളൂ എന്നല്ലേ. ഞാനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് തുള്ളാൻ പറ്റില്ലല്ലോ, എൻ്റെ പണി അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഞാനാവുന്ന പോലെ എന്നെ കൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിരുത്താൻ വേണ്ടി നോക്കുന്നു. കാരണം നമ്മൾ പിന്നെ പഴഞ്ചനായി പോവല്ലെങ്കിൽ അത് സത്യമാണ്. കാരണം ലോകം വളരെ വേഗത്തിൽ പരിവർത്തനത്തിന് വിധേയമാവുകയാണ്. അത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ ജ്യോതിഷത്തിന് ഏറ്റവും വലിയ ശുദ്ധജ്യോതിഷത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാത്ത രൂപത്തിലേക്ക് ഞാൻ എത്രയോ തവണ പറഞ്ഞു, വീണ്ടും പറയുന്നത് അത്രമാത്രം എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടാവുന്ന എനിക്കറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് എൻ്റെ പ്രേക്ഷകരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഡ്യൂട്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതെൻ്റെ കടമയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ശുദ്ധജ്യോതിഷം ഔട്ടാവുകയും പകരം വേറൊരു ജ്യോതിഷത്തിൻ്റെ അടിമകളാകുക, കൃത്രിമ ജ്യോതിഷത്തിൻ്റെ അടിമകളാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആചാര്യന്മാരെവിടെയും ഒന്നും പറയാതെ സാധനങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കുത്തിവെക്കുകയാണ്. അതാണ് അതിനും ഈ പറയുന്ന പിന്നെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ എല്ലാത്തിനും അത് തന്നെയാണ്. അവിടെയാണ് എല്ലാ ഇതിലും ഇതിൻ്റെ അതിപ്രസരം നമുക്ക് കാണാൻ പറ്റും. ഒരു കോൾ ഉണ്ട്, ശേഷം അതിലേക്ക് വരാം. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ? തലശ്ശേരി. ആ, തലശ്ശേരി, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 15/2/1996. 15/2. സമയം 12:10 PM. ആരുടേതാണ്? എന്റെ ബ്രദറിന്റെ ആണ്.
ആ എന്താണ് ബ്രദറിനെ കുറിച്ച് അറിയേണ്ട വിഷയം? റബ്ബർ ജോലിയിലുണ്ട്, പിന്നെ വണ്ടി പരിപാടിക്ക് താല്പര്യമുള്ളതുകൊണ്ട് അതും ഉണ്ട്. പക്ഷെ ഇങ്ങനെ പോയാലും അവനൊരു സമാധാനം ഇല്ല, എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണ്. എന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് മൊത്തം എന്ത് ചെയ്താലും ഒരു എന്താ പറയാ ഒരു ഗതി പിടിക്കാത്ത പോലെ. ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒന്നിനും ചെന്ന് ചാടിയില്ലെങ്കിൽ പ്രശ്നങ്ങളല്ല ഓനെ നോക്കി വരുന്നേ, മൊത്തം സമാധാനമില്ല. അതെ, അത് അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ ദശയാണ്, ഒരു ഗുണമില്ലാത്ത ചന്ദ്രനാണ്. 2023 മുതൽ 7-ാം മാസം മുതൽ, അതായത് കഴിഞ്ഞ 15 മാസം 16 മാസമായിട്ട് ഈ മോശപ്പെട്ട ശനിയാണ് നടക്കുന്നത്, അല്ല ചന്ദ്രൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മനസ്സമാധാനം, ചന്ദ്രൻ പിഴച്ചാൽ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഫലം. അപ്പോൾ ആ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിന് പല ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഘടകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് പുറത്തുനിന്നും വരാം, അകത്തും വരാം, പല രൂപത്തിലും വരാം. അപ്പോൾ അത് ചെയ്യുന്നതെല്ലാം അബദ്ധമായി വരാം, അല്ലെങ്കിൽ മറ്റു ശത്രുക്കൾ, അതായത് അയാളുടെ നന്നായി പോകുമോ എന്നുള്ള വിചാരത്തിലുള്ള ആ കളികൾ ഉണ്ടാവാം. അത് ഒക്കെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇപ്പം നമ്മളെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി പോയില്ലേ? നമ്മളെല്ലാം കഴിഞ്ഞ 30-32 വർഷമായിട്ട് അനുഭവിക്കുന്ന ആളല്ലേ? അതൊക്കെ അതിനത് ശരിക്കും പറഞ്ഞ് ചങ്കുറപ്പില്ലാത്തവൻ ഇന്നത്തെ കാലത്ത് ജീവിക്കാനേ പറ്റില്ല. അത് അവൻ പിന്നെ പിന്നെ എന്താ പറയുക, ഒരുതരം മരിച്ച ജീവിതം അങ്ങനെ ജീവിക്കുക, ചത്ത പോലെ ജീവിക്കുക എന്ന് പറയുന്നില്ല, അങ്ങനെ ജീവിക്കേണ്ടി വരും. ആണായിട്ട് നിന്നിട്ട് നേർക്കുനേരെ നിന്നിട്ട് ജീവിക്കണമെങ്കിൽ നല്ല ചങ്കുറപ്പ് വേണം. പിണറായി വിജയനെ കൊണ്ട് പറഞ്ഞ പോലെ ഇരട്ട ചങ്ക് തന്നെ പോരാണ്ട് വരും, 3 ചങ്ക് വേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ മനുഷ്യരുടെ പിന്നെ ഒന്നാമത് എന്തിനാണ് ദ്രോഹിക്കുന്നതെന്ന് പോലും അറിയാണ്ട് വെറുതെ ദ്രോഹിക്കാൻ നടക്കുന്നവരാണ്. മറ്റവനെ ഇല്ലാതാക്കി എനിക്ക് വളരണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ വിഷയങ്ങൾ. അപ്പോൾ അതൊന്നും ഇപ്പം നമുക്ക് സൊസൈറ്റിനൊന്നും മാറ്റിമറിക്കാനൊന്നും ആവില്ല. നമ്മൾ നമ്മളെ നിലനിൽപ്പ് നോക്കുക, നമ്മളെ കാര്യങ്ങൾ നോക്കുക, ബുദ്ധിപൂർവം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഏതായാലും ഇത് രക്ഷപ്പെടുന്നവൻ്റെ ജാതകമാണ് പൊതുവേ. ഈ ചന്ദ്രദശ ഒരു മാതിരിയാണ് അഷ്ടമത്തിലുള്ള, അതുകൊണ്ട് ദേവി ആരാധനയിലേക്കും ഭക്തിമാർഗത്തിലേക്കും ഒക്കെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ ഈ ഇനി 8 വർഷം ഏറ്റവും വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ പിഴച്ച ദശ വന്നിരിക്കുന്നു. ബലമില്ലാതെ, പക്ഷബലമില്ലാത്ത അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ, അത് കുടുംബപരമായിട്ടൊരു ദേവി കോപത്തെയും ദേവിയുടെ മുഷ്ചലിനെയും കാണിക്കുന്നുണ്ട്. ഒരു ശാക്തേയ ദേവിയുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ അപ്പോൾ അതിൻ്റെ ഒക്കെ നിങ്ങൾക്കിപ്പം പെട്ടെന്ന് ഒരാൾക്ക് തീർക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ദേവി ആരാധന ഈ വിഷയത്തിലൂടെ, ഈ വിഷയത്തിൽ അയാളെ മുമ്പോട്ട് പോകാൻ സഹായിക്കും. അത് പക്ഷെ അയാൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരനെന്ന് എനിക്കറിയില്ല. അയാൾക്ക് അത്തരത്തും വിശ്വാസവും താല്പര്യവും ഉണ്ട്, നിങ്ങൾക്ക് അയാളെ കൂട്ടിക്കൊണ്ടുവരാം, എന്നിട്ട് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഈ മനസ്സമാധാനക്കേടിന് വേറൊരു കാരണമുള്ളത് അഗ്നിമാരുത യോഗമുള്ള ജാതകവും കൂടിയാണ്. അഗ്നിമാരുത യോഗം എന്ന് പറഞ്ഞാൽ ചൊവ്വയും ശനിയും കൂടി യോഗം ചെയ്യുന്നതിനാണ് അഗ്നിമാരുത യോഗം എന്ന് പറയുക. അങ്ങനെയുള്ളവർക്ക് വെറുതെ ടെൻഷൻ കയറിക്കൊണ്ടേയിരിക്കും. ചില ആളുകൾ വാതിലടച്ചൊക്കെ അകത്തിരിക്കുന്ന സ്വഭാവമൊക്കെ കാണിക്കും എന്ന് പറയുന്നുണ്ട്. ആരെയും കാണണ്ട, ഒരു തന്നെ ഒരു ഇൻട്രോവേർട്ടായിട്ട് തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു പിന്നെ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ്. അപ്പോൾ ആ സാമൂഹിക ജീവി എന്നുള്ള രൂപത്തിൽ അയാൾക്ക് പറ്റാതെ വരിക എന്നൊരവസ്ഥ വരെ വരും. പിന്നെ അത് പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും കൂടി വരുമ്പോൾ അത് കൂടുതലായിട്ട് അനുഭവപ്പെടും. അത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെയും മറ്റൊക്കെ പ്രദേശത്തിൻ്റെയും മറ്റൊക്കെ പ്രത്യേകതകൾ എല്ലാത്തിനും ബാധിക്കുമല്ലോ. ഇപ്പോൾ ആ സ്ഥലത്തുള്ള ചെറുപ്പക്കാരെല്ലാം ഒരു പ്രത്യേക ടൈപ്പുള്ള ചെറുപ്പക്കാരാണെങ്കിൽ അതിൽ ഇയാൾ ഇയാൾ അവരെ കൂടെ കൂടാതിരിക്കുമ്പോൾ അതിന് അത് പിടിക്കാതൊക്കെ വരും. അല്ല, ആള് ആക്റ്റീവ് ഒക്കെയാണ്, കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യും ആവും, പക്ഷെ എങ്ങനെ നോക്കിയാലും ഒരു സമാധാനം ഇല്ലാണ്ടാവും. അല്ല, അത് ഈ സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്ത് എന്നുള്ള വിശകലനം ചെയ്യണം. ഞാൻ ഒരു കാരണം വിശകലനം ചെയ്തതാണ്, ഒരു കാരണം മാത്രമല്ല, പലതും ഉണ്ടാവുമല്ലോ.
ഇനി വല്ല പ്രണയത്തിലാകപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ വലിയ മനസമാധാനം കേടല്ലേ. ഇവിടെ പ്രണയം പൊളിഞ്ഞു പോകാന്നൊരു ഫലമുണ്ട്. ആ തേപ്പ് കിട്ടുക എന്നുള്ള നല്ല ഫലമുണ്ട്. ഒരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കണം. അതെ, അത് തേപ്പിന് സാധ്യതയുണ്ട്. അതെ, അത് വിവാഹത്തിലെത്തുന്നൊക്കെയാന്നല്ല, ഒരുപാട് വർഷമായിട്ടുള്ള ഒക്കെ ശരി. ഇവിടെ ഞാൻ ജാതക ഫലമാണ് പറയുന്നത്. ഇപ്പം ഇപ്പം ഈ മറ്റേ വല്യ ഭയങ്കരം ഇങ്ങനെ കട്ട പിടിച്ച് നിന്നിട്ട് കട്ട ചങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം തേച്ചിട്ട് പോന്നില്ലേ? ഇത് ഞാനിത് എത്ര കാണുന്നു, എത്രയാളെ തേപ്പ് കാണുന്നു. അതുകൊണ്ട് അതൊന്നും എനിക്ക് ഇവിടെ ജാതക പ്രകാരം തേപ്പിന് സൂചനയുണ്ട്. അഞ്ചില് സർപ്പമാണ്. അഞ്ചില് സർപ്പം എന്ന് കഴിഞ്ഞാൽ അധികം കയറി അങ്ങോട്ട്, അത് മാത്രമാണ് എന്റെ ജീവിതം എന്ന് മാത്രം ചിന്തിച്ചിട്ട് അങ്ങനെ അങ്ങ് നീങ്ങല്ലേ. എന്റെ നാവ് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അത് പറഞ്ഞിട്ട് അവസാനം പിന്നെ അയാളെ ഒടുക്കത്തെ നാവ് എന്ന് പറയണ്ട. നിങ്ങൾ ആങ്ങളും പങ്ങളും കൂടി എന്നെ ആ പണ്ടാരക്കാലൻ അന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു, അങ്ങനെ പറയണ്ട. അത് അത് വേണ്ട, അങ്ങനെ എന്റെ നാവ് കൊണ്ട് ഞാൻ പറയും. അല്ല, അങ്ങനെ എനിക്ക് സഹോദരിയോട് പറയാനുള്ള, അങ്ങനെ ഞാൻ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല. തേപ്പിനുള്ള സൂചനയുണ്ടെന്ന് പറഞ്ഞതാണ്. അത് ഞാൻ പറയുന്ന ശാസ്ത്രമാണ്. അഞ്ചാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു. അഞ്ചാം ഭാവത്തിനെ കൊണ്ടാണ് പ്രണയം ചിന്തിക്കുക. അപ്പോൾ അതിനുള്ള ഒരു, പിന്നെ വ്യാഴം പിഴച്ച ജാതകമാണ്. അങ്ങനെയുള്ളവർക്ക് പല ദുരനുഭവങ്ങളും ഉണ്ടാകുമെന്നാണ്. വ്യാഴം അഷ്ടമാധിപനാണ്. അപ്പൊ അഷ്ടമാധിപനായ വ്യാഴത്തിന് പിഴവ് വന്നാൽ പല തരത്തിലുള്ള ദുഃഖാനുഭവങ്ങളും ദുരനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്ന് ശാസ്ത്രം. ജ്യോതിഷത്തിൽ നാലും നാലും എട്ടല്ല, ചിലപ്പോൾ അത് ഏഴാവാം, ചിലപ്പോൾ അത് പിന്നെ ഒമ്പതാവാം. അതുകൊണ്ട് ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു മുറിച്ചൊരു വർത്തമാനമില്ല, സാധ്യതകളും സൂചനകളും മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങനെ തന്നെ അങ്ങ് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ തേപ്പൊന്നും കിട്ടാതെ നല്ല നിലയിൽ കല്യാണം കഴിച്ച് ഒന്നോ രണ്ടോ പിള്ളേരോടുകൂടി ജീവിക്കാനും മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഓക്കെ പക്ഷെ അത് ഈ സമയം പിഴച്ചു പോയത് കൊണ്ടാണ്. അത് നിങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അയാളും അയാളോട് എന്നെ വന്ന് കാണാൻ പറയൂ. പക്ഷെ നമുക്ക് എന്തൊക്കെ നോക്കാം. ഭാവിയിലേക്ക് നന്നാവുക എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 20-33 വരെയുള്ള ഈ കാലഘട്ടം ആണ് ഇയാൾക്ക് പിഴച്ചിട്ടുള്ളത്. ചന്ദ്രന്റെ അതിന് ദേവി ആരാധന നിർബന്ധമായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മള് പിന്നെ ജ്യോതിഷം എന്ന് പറയുന്നത് അങ്ങനെ പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. ജ്യോതിഷി എന്തോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ്. അങ്ങനെ അങ്ങനെ അവകാശപ്പെടാൻ ജ്യോതിഷിക്ക് അധികാരമില്ല. അത് പിന്നെ ഇതൊക്കെ പ്രത്യേകിച്ച് ഇനി ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും സമയത്തിൻ്റെ ചില വ്യത്യാസങ്ങൾ നിമിത്തമൊക്കെ പല പാളിച്ചകളും വന്നേക്കാം. എഴുതി വെച്ച ജാതകത്തിൽ തന്നെ അന്ന് പിന്നെ ഈ പിന്നെ നേഴ്സ് പറഞ്ഞു കൊടുത്ത ടൈം അല്ലെ, കുറിച്ചു കൊടുത്ത ടൈം, അതൊക്കെ ചിലപ്പോൾ 10-15 മിനിറ്റൊക്കെ മാറി വരാം. അല്ലെങ്കിൽ പിന്നെ ലഗ്നമൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പറയുന്നതൊക്കെ ആകെ പിഴക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് പറഞ്ഞുകൂടാ. പിന്നെ അതിനെ ആ രൂപത്തിലുള്ള പഠനം നടത്തിയിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞാനൊക്കെ ബലം പറയുന്നത്. ഇവിടെ ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ, ഇപ്പം ഞാനിപ്പം ഇപ്പം വിളിച്ച കോളറോട് പറഞ്ഞൊരു അത് അഞ്ചാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ നിൽക്കുന്നത് പ്രേമ പരാജയത്തിൻ്റെ സൂചനയാണ്. അത് സർപ്പം അവിടെ നിൽക്കുമ്പോൾ കൂടുതൽ ചുറ്റിക്കളി ഉണ്ടാവും, അത് ചുറ്റിച്ച് കളയും എന്നൊരു സാധ്യത. പക്ഷെ ഭാവാധിപൻ ഇവിടെ ഇപ്പോൾ 9-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് ചിലപ്പോൾ അത് ബലിക്കാതെ നല്ല ഭാവത്തിൽ ത്രികോണത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ത്രികോണം എല്ലാവർക്കും എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവേ സർപ്പത്തിനൊഴിച്ച് 9-ാം ഭാവം ബാക്കിയുള്ളവർക്കൊക്കെ വളരെ നല്ല ഭാവമായിട്ട് പറയുന്നു. 9-ാം ഭാവത്തിൽ സർപ്പം നിന്ന് കഴിഞ്ഞാൽ വളരെ നാഗദോഷമായിട്ടാണ് പറയുക. അങ്ങനെ അല്ലാതെ ബാക്കി ഗ്രഹങ്ങളൊക്കെ 9-ാം ഭാവത്തിൽ നിൽക്കുന്നതൊക്കെ പൊതുവെ നല്ലതായിട്ട് പറയുന്നു. വ്യാഴമാണെങ്കിൽ വളരെ ദൈവാനുഗ്രഹം കൂടുമെന്ന് പറയുന്നു. ഇവിടെ
എങ്ങനെയാണ് ബലത്തിലേക്ക് എത്തുക എന്ന് സൂചന മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഭാവാധിപൻ നല്ല സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അതേസമയത്ത് ഭാവത്തിൽ നാഗം നിൽക്കുന്നു. ഒപ്പം പൊതുവെ എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹവും ഈശ്വര കാരുണ്യവും എല്ലാവർക്കും വേണ്ടതായിട്ടുണ്ട്. അത് പലപ്പോഴും ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലായല്ലോ. ഈ പെട്ടെന്നൊരു സെക്കൻഡിൻ്റെ ഒരു നൂറിലൊരു അംശത്തിലൊക്കെ രക്ഷപ്പെടുക, പണ്ട് ഉഷയുടെ അവാർഡ് നഷ്ടപ്പെട്ട പോലെ. അപ്പോൾ ഇതേപോലെ അങ്ങനെയാണല്ലോ പലരും ഡ്രൈവിങ്ങിലും മറ്റൊക്കെ രക്ഷപ്പെടുന്നത്. നമ്മൾ തന്നെ ഇപ്പം ഇതിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ലേ ഓരോ ആൾ പെട്ടെന്ന് രക്ഷപ്പെടുന്നു, അതേപോലെ പെട്ടെന്ന് മരിച്ചു പോകുന്നതും ഒക്കെ കാണുന്നു. ഇപ്പോൾ ജ്യോതിഷം പറയുന്നത് ഇത് ദൈവാധീനക്കുറവായിട്ടാണ് പറയുക. ഭാഗ്യക്കുറവും ദൈവാനുഗ്രഹക്കുറവും ഏറ്റവും പ്രധാനമാണ് ഒരു. അതുകൊണ്ടാണ് ജാതക ചിന്തയിൽ ദൈവാനുഗ്രഹം ഇല്ലാത്ത ജാതകമാണെങ്കിൽ ഗൗരവത്തെ തന്നെ അവരോട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കണമെന്നും, അത് മുജന്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ജാതകത്തിൽ അതിൻ്റെ സൂചനകൾ കാണിക്കുകയാണ് ചെയ്യുക. അതിൽ പിന്നെ ഈ ജന്മത്തിൽ അയാൾ ചിലപ്പോൾ നല്ല ദൈവവിശ്വാസിയും ഈശ്വരാരാധന നടത്തുന്ന വ്യക്തിയുമൊക്കെ ആയിരിക്കാം. പക്ഷേ കഴിഞ്ഞ ജന്മം കൊണ്ട് അയാൾ കഠിനമായ രൂപത്തിൽ, ജ്യോതിഷം അതാണ് സൂചിപ്പിക്കുന്നത്, ജാതകം അത് കഴിഞ്ഞ സംഭവത്തിനെയാണ് ജാതകം സൂചിപ്പിക്കുന്നത്. ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ലതാണോ എന്നുള്ളത് ഉത്തമ ജ്യോതിഷി അത് പ്രത്യേകം എടുത്തു പറയുന്നു. ഉത്തമ ജ്യോതിഷിക്ക് മാത്രം പ്രശ്ന ചിന്തയിലൂടെ നമ്മളെ സഹായിക്കാൻ പറ്റും, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ ഉത്തമ ജ്യോതിഷികളെ കണ്ടെത്തുക എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തലശ്ശേരി. തലശ്ശേരി, പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1992 ഏപ്രിൽ 8 രാവിലെ 10:29. ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോ? പെണ്ണിന്റെ. ആണിന്റെ 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 ആരാണ്? എന്റെ മോൻ്റെ. മോൻ്റെതാണ്. ശരി, എന്താണ് മോനെ കുറിച്ച്? അത് കൊറേ ഇങ്ങനെ ഗൾഫിൽ പോകേണ്ട കാര്യം ഇങ്ങനെ ശ്രമിക്കുന്ന എല്ലാം മുടക്കം, അത് നടക്കുമെന്ന് നോക്കണ്ടിരിക്കുന്നു. ഇപ്പൊ നടക്കുന്നത് വ്യാഴത്തിൽ ശുക്രാപഹാരമാണ്, ഏറ്റവും അനുകൂലമായ സമയമായിട്ട് പറയണം. നമ്മള് എന്തായാലും, പക്ഷേ മറ്റൊരു ഒരു ദോഷമുള്ള അതും പറയണല്ലോ. ഇപ്പോൾ ഈ കണ്ടക ശനി നടക്കുന്നുണ്ട് 10, അതൊരു വല്ലാത്തൊരു ഉപദ്രവവും 3-4 മാസവും കൂടി ഉണ്ട്. അപ്പോൾ അതാണ് ഈ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒന്നും നേരം വണ്ണം നടക്കാതെ ആയത്. അപ്പോൾ ഈ കണ്ടകൻ കയറി വിലങ്ങടിച്ച് നിൽക്കുമെന്ന് ഇവർക്ക് ഒരു വർത്തമാനമുണ്ട്. അതായത് ജോലി സംബന്ധമായ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ടും അവൻ തടസ്സം സൃഷ്ടിക്കുമെന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് കാരണം വ്യാഴദശയിൽ ശുക്രാപഹാരമാണ്, സംഭവം ഇയാൾക്ക് അനുകൂലമായ ദശാഫലങ്ങളുണ്ട്, നന്നാവാനുള്ള യോഗവുമുള്ളവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹവും ഭാഗ്യവും എല്ലാം ഉള്ള വ്യക്തി തന്നെയാണ്. ഇരുമ്പ് സംബന്ധമായ ബന്ധമുള്ള പണിയോ, അതേപോലെ പിന്നെ ഈ എൻജിനീയറിങ് മോഡ് ഇതായിട്ടുള്ള പല ജോലികളും അതൊക്കെ ഇയാൾക്ക് പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ കരണ്ട് ബന്ധമുള്ള പണി അതൊക്കെ ഇയാൾക്ക് അനുകൂലമായിട്ട് കാണുന്നു. ഇയാൾ ഏത് കോഴ്സാണ് ചെയ്തതെന്നുള്ളത് അറിയാവോ? വൈറ്റ് വാഷ്. ശരി, അതിലും ഈ പറയുന്ന ഈ വൈറ്റ് എല്ലാത്തിലും കരണ്ടിന്റെ ബന്ധമുണ്ടല്ലോ. അപ്പൊ ഈ അപ്പണിക്ക് തന്നെയാണോ ഇയാൾ ഉദ്ദേശിക്കുന്നത് പുറത്തേക്ക് പോകാൻ? ഡ്രൈവർ. ആ, അവിടെയും നമ്മൾ ഈ പറയുന്ന ഇരുമ്പ് ബന്ധം വന്നല്ലോ. ജ്യോതിഷത്തിൽ ഞങ്ങള് പറയുന്നത് ഇത് വിശാലമായ അർത്ഥത്തിലല്ലേ. ഡ്രൈവറെ പണിക്ക് ഇരുമ്പില്ലാതെ വണ്ടിയില്ലല്ലോ. അപ്പൊ അത് ഇരുമ്പ് ബന്ധം അതൊക്കെ അങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിലെ
പിന്നെ ഇങ്ങനെ ബലം പറഞ്ഞ് പോവുക, അല്ലാതെ പിന്നെ ഒരു പ്രത്യേകമായിട്ട് ഇരുമ്പെടുത്തിട്ട് ഇങ്ങനെ വെട്ടണമെന്നും അതിനകത്ത് പറയുന്നില്ല. ഈ ഈ ബന്ധങ്ങളാണ് പറയുന്നത്. അപ്പോൾ കരണ്ട് ബന്ധം, ഇരുമ്പ് ബന്ധം എന്ന് ഞാൻ പറഞ്ഞു, അത് രണ്ടും ഉണ്ട്. അത് അപ്പോൾ അതിലൊക്കെ എത്തിച്ചേരാൻ ഇയാൾക്ക് സാധിക്കും. അപ്പോൾ എന്തോ ഇയാൾക്ക് രണ്ടാം ഭാവത്തിൽ കേതു ഗുളികനോട് യോഗം ചെയ്ത് നിൽക്കുക, അതുകൊണ്ട് പിന്നെ ബുധനാണെങ്കിൽ നീചത്തിലോ, അതുകൊണ്ട് പഠിപ്പ് വേണ്ടത്ര ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതായിരിക്കണം ഇങ്ങനെ പിന്നെ ഇയാൾക്ക് തിരിച്ചടി വന്നിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കണം. അതായത് ആ പിന്നെ പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ അഷ്ടമത്തിലുള്ള രാഹുവിൻ്റെ ദശയും അപ്പോൾ പഠനമൊക്കെ ഒരു പാതി വഴിയിൽ എന്തൊക്കെയോ ആയിപ്പോയി കാണും. 2015 വരെയുള്ള സമയം ഏറ്റവും അഷ്ടമത്തിലുള്ള രാഹുവാണ്. അപ്പോൾ ആ രാഹുദശയിൽ പഠനത്തിനൊക്കെ തകരാറ് വരും എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യമായിട്ട് വന്നു. ഏതായാലും ഭാവിയുള്ള ചെറുപ്പക്കാരനായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ വ്യാഴദശയിൽ ഇയാൾ എന്തായാലും രക്ഷപ്പെടും. നിങ്ങൾ ഈ പറയുന്ന സമയത്തിൻ്റെ ഈ ഇപ്പോൾ ഈ കണ്ടകശനി ഇനി 3-4 മാസം കൂടി 2-3 മാസം കൂടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാത്തിനും മാറ്റം വരുമെന്ന് നമുക്ക് വിചാരിക്കാം. എല്ലാം നന്നായി വരും. ഇനി അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അയാൾക്ക് പരിഹാരങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബന്ധപ്പെടാം. ഓക്കെ. ഹലോ. ഓക്കെ. ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വ്യക്തികൾ ഇപ്പറയുന്നത് പോലെ പിന്നെ ഏത് പിന്നെ ധനം സമ്പാദനത്തിന് വേണ്ടി വളഞ്ഞ വഴികൾ സ്വീകരിക്കുമ്പോൾ അത് എല്ലാ മേഖലയിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഭക്തിമാർഗത്തിലും ഇതുതന്നെ സംഭവിക്കുന്നു. അപ്പോൾ ഈ പൂജാധികാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ വന്നിട്ട് ചെയ്യുന്ന ആളുകളെ വളരെയേറെ പിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ പണ്ട് പേട്ടയിൽ പിന്നെ പോയിട്ട് പൂജ ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നു. ബഹുരസികനായിരുന്നു. കൊടകന്മാരെ പറ്റിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാന പണി. മണിമുട്ടലും തുള്ളലൊക്കെ ഭയങ്കര കേമമാണ്. കൊടകിൽ പോവും, ഇയാളെ ഭയങ്കര മഹാമന്ത്രവാദിയായിട്ടൊക്കെ അവതരിപ്പിക്കും. കഴുത്തിലൊക്കെ 10-18 മാലയൊക്കെ ഇട്ട് അങ്ങനെ ആദ്യം ഭയങ്കര കണ്ടാൽ തന്നെ ഭയന്നു പോകുന്ന രൂപത്തിലാണ് രംഗപ്രവേശനം ചെയ്യുക. എന്നിട്ട് ബാധ ഒഴിപ്പിക്കുന്നതാണ് ഏറ്റവും ബഹുരസം. ബാധ ഒഴിപ്പിക്കുമ്പോൾ പറയും, അത് മുയലിൻ്റെ രൂപത്തിൽ പോകും, തവളയുടെ രൂപത്തിൽ പോകും, ഇങ്ങനെ പലതും ഓന്തിൻ്റെ രൂപത്തിൽ പോകും എന്നൊക്കെ പറയും. അങ്ങനെ പൂജാസമയത്ത് ഒരു വലിയ ചൂട്ട ഇങ്ങനെ കെട്ടും. ചൂട്ടയിൻ്റെ അകത്ത്, ചൂട്ട എന്ന് പറഞ്ഞാൽ ഓലച്ചൂട്ട, അതും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ ചെറിയ അന്ന് കരണ്ടില്ലാത്ത കാലത്ത് ഒരു സ്ഥലത്തുനിന്ന് രാത്രി വേറെ സ്ഥലത്തേക്ക് പോകാൻ ഈ ചൂട്ട ഉപയോഗിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ചൂട്ട എന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ല. അപ്പോൾ ഈ ചൂട്ടയിൽ ഈ തവളയെ വെക്കും, എന്നിട്ട് കെട്ടിടും, അതിന് 2-3 കെട്ടിടും. എന്നിട്ട് പൂജാസമയത്ത് ബാധ ഒഴിപ്പിക്കുന്ന ഭാഗമായിട്ട് ഇയാൾ അഗ്നിയിൽ നിന്നും ഇതിലേക്ക് ചൂട്ടയിലേക്ക് തീ പകരും. അപ്പോൾ അലറി വിളിക്കും, ഭസ്മം എടുത്തെറിയും, പല പല കളികളുണ്ട്. കൊടകന്മാർ ഇത് ദൈവം തന്നെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും. ആ സമയത്ത് ഒരു കെട്ട് പൊട്ടി, രണ്ടാമത്തെ കെട്ട് പൊട്ടി ചൂട്ട, മൂന്നാമത്തെ കെട്ട് പൊട്ടുമ്പോൾ തവള ചാടി. ഇത്ര വണ്ണമുള്ള വലിയ വയലിൻ്റെ കരയിൽ നിന്നും പിടിക്കുന്ന തവളയാണ്. അതാ തവളയുടെ രൂപത്തിൽ ബാധ പോയി എന്ന് പറയും. അങ്ങനെ ഇഷ്ടംപോലെ പൈസയും പോരാതെ നെല്ലും, കൊടകന്മാർക്ക് നെല്ലൊക്കെയാണ്, കുരുമുളക്, കാപ്പിക്കുരു, അതൊക്കെ എടുത്ത് കെട്ടി, ചാക്ക് കെട്ടി ഇങ്ങ് പോരും. ഇങ്ങനെ ഒരു മന്ത്രവാദിയെ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള മന്ത്രവാദമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരെയാണ് ഞാൻ എൻ്റെ വീട്ടിലെ വർഷങ്ങളായിട്ട് മൂകാംബികയെ തന്ത്രിയെ കൊണ്ട് ചണ്ഡിയാഹോമം ചെയ്യുന്ന ആളാണ്. വലിയ പൈസ ചിലവാണ്, വലിയ വലിയ ചിലവുണ്ട്. മൂകാംബികയിൽ നിന്നും നിങ്ങൾക്കറിയാമല്ലോ, 5-8 പേര് വണ്ടിയൊക്കെ എടുത്ത് വരാൻ തന്നെ എത്ര ചിലവുണ്ട്.
അങ്ങനെ മൂകാംബികയിൽ നിന്നൊക്കെ വരുന്ന തന്ത്രിമാർക്കൊക്കെ ചെറിയ പൈസയൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ട് വിടാൻ പറ്റുമോ? അപ്പോൾ ഇത് സത്യമല്ല, സത്യമായ കർമ്മങ്ങളില്ലെന്നല്ല പറയുന്നത്, പക്ഷേ ഇങ്ങനെയുള്ള തട്ടിപ്പുണ്ടെന്നും മനസ്സിലാക്കണമെന്നും അതിനുവേണ്ടി പറഞ്ഞു തരുന്നതാണ്. മറ്റേ കർമ്മങ്ങളെല്ലാം തട്ടിപ്പാണെങ്കിൽ ഞാൻ വർഷങ്ങളായിട്ട് ഈ എന്തായാലും ഒന്നൊന്നര ലക്ഷം റുപ്യ ചിലവാകുന്ന കേസല്ലേ ഒരു ചണ്ടിയാഹവും വീട്ടിൽ നടത്താൻ? അത് 15 വർഷമായിട്ട് നടത്തുന്ന ഒരു മനുഷ്യൻ അങ്ങനെ പറയണ, അയാൾ കർമ്മത്തിനെതിരല്ല. ഞാൻ തന്നെ ദിവസം 3 മണിക്കൂർ പൂജയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനിതിനൊന്നും ഇത്, പക്ഷേ ഇങ്ങനെയുള്ള തട്ടിപ്പുകളും കളവും ഇതിൽ നടക്കുന്നുണ്ട്, അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദൈവിക കർമ്മങ്ങൾക്ക് ഒരു എപ്പോഴും ഫലമുണ്ട്, അത് വെറുതെ ആവില്ല, അതിന് കൃത്യമായ കൂലി കിട്ടുക തന്നെ ചെയ്യും. ഒരു കോളുണ്ട്. ഹലോ ഹലോ, തലശ്ശേരിയിലാണ്. ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, തലശ്ശേരി. തലശ്ശേരി. ആ പറയൂ, ഡേറ്റ് പറയൂ. പിണറായി എന്ന് പറയൂ, തലശ്ശേരി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിണറായി എവിടെ? 7/1/2004 ജനിച്ചത്. 7/1/2004 17 നാഴിക. ഇംഗ്ലീഷ് ടൈം പറയൂ, IST ടൈം പറയൂ. 17 നാഴിക. ആ സമയം പറയൂ. അങ്ങനെ ജാതകത്തിൽ സമയം 17 നാഴിക, 0 വിനാഴിക, അങ്ങനെയുള്ളത്. 17 വിന മറ്റേത് എഴുതി വെച്ചിട്ടില്ല അല്ലേ? മറ്റേത് എഴുതി വെച്ചിട്ടില്ല. ഇവര് 17 നാഴിക. ശരി ശരി ശരി. 0 വിനാഴികയാ. ആ ഉദയാദി 17 നാഴിക. ശരി, നോക്കട്ടെ. 0 വിനാഴികയ്ക്ക് മേട മധ്യേ. ആ ശരി ശരി. തിരുവാതിര. പേരൊന്നും വേണ്ട, പേര് വേണ്ട. ഇനി 1/2 ജനിച്ചിരിക്കുന്നത് കേട്ടോ. ഹലോ. ഹലോ. 1/2 അത് ഓർത്ത് വെച്ചാ മതി. അപ്പോ ഇവിടെ ഇത് തിരുവാതിര നക്ഷത്രം ഇപ്പൊ നടക്കുന്നത് വ്യാഴദശയാണ് നടക്കുന്നത്. രാഹുദശ 2014 വരെ, 2030 വരെ വ്യാഴദശയാണ്. ഈ വ്യാഴദശ പഠനകാര്യത്തിലൊക്കെ പൊതുവെ നല്ലതായിട്ടാണ് പറയുക. ഇപ്പൊ ഇത് ആണാണോ പെണ്ണാണോ? ആ പഠിക്കുന്നില്ലേ? ആ വ്യാഴദശ. വ്യാഴദശ 2030 വരെ ഉണ്ട്, 6 കൊല്ലം കൂടി ഉണ്ട്. ആ അതിന്റെ ഇടയിൽ വിവാഹം അതേപോലെ ജോലി ഒക്കെ നടക്കണമെന്നാണ്. 11 വ്യാഴം അഭീഷ്ട സിദ്ധി, അത് ഏറ്റവും നന്നായിരിക്കും. കാരണം ഈ ശനി വന്നു കഴിഞ്ഞാൽ 2-3 കൊല്ലം വളരെ മോശമാണ്. ശനി 30-ല്. 2030-ൽ ശനി വരുന്ന? ശനി വരും, അതെ. അതിനു മുമ്പായിട്ട് തന്നെ വിവാഹവും ജോലിയും ഒക്കെ ശരിയാവുമെന്നാണ് ഫലം പറയുന്നത്. അപ്പൊ അത് നിങ്ങളും അതിനുവേണ്ടി എപ്പോഴും അതിനുവേണ്ടി ഉള്ള ഗൗരവത്തിൽ തന്നെ ഈ ശനി വരുന്നതിന് മുമ്പ് തന്നെ വിവാഹമൊക്കെ നടത്താൻ ശ്രദ്ധിക്കുക. ശനി അത് കഴിഞ്ഞാൽ, ശനിയിൻ്റെ തുടക്കം മാത്രമേ മോശമുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നല്ല സമയമുണ്ട്. ആ തുടക്കം 3 കൊല്ലമാണ്, പക്ഷെ അത് അപ്പോഴേക്കും പ്രായം മാറിപ്പോവല്ലോ. ഇപ്പം തന്നെ 20 വയസ്സായല്ലോ, അപ്പോൾ അതിൻ്റെ പ്രശ്നം. ആ അപ്പോൾ അന്നേരം 25 വയസ്സ് കഴിഞ്ഞ് പിന്നെ 28 ആവും, അത് അന്നേരം പിന്നെ ഒരു കുറേ ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ നോക്കിയിട്ട് മുമ്പോട്ട് പോവുക, ഏതായാലും നന്നായിട്ട് വരും. നല്ല ഭാവിയുള്ള ജാതകം തന്നെയാണ്, ഈ വ്യാഴദശയിൽ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. വ്യാഴദശ. ആ ഓക്കെ. പഠിപ്പൊക്കെ നന്നായി വരും ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഈ പറയുന്ന ദൈവിക കർമ്മങ്ങളൊന്നും വെറുതെ ആവില്ല. ദൈവികമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും അല്ലെങ്കിൽ സ്തോത്രങ്ങൾ ജപിക്കുന്നതും ഒന്നും വേസ്റ്റായി പോവില്ല. അതൊക്കെ
വെറും തോന്നലാണ് ചിലരുടെ. ഇതൊക്കെ വെറും സമയം കളയുന്ന പരിപാടിയാണ്, അതൊക്കെ അല്ല, അങ്ങനെയല്ല. അതിനെക്കുറിച്ച് നേരിട്ടുള്ള ബോധ്യം വന്ന മനുഷ്യൻ പറയുമ്പോഴെങ്കിലും ശ്രദ്ധിക്കണം. നേരിട്ട് അനുഭവം കിട്ടാത്തവൻ്റെ വർത്തമാനങ്ങൾ നമ്മൾ അങ്ങനെ കണക്കിലെടുക്കണ്ട. അത് പ്രസവിക്കാത്ത സ്ത്രീ പ്രസവത്തെക്കുറിച്ച് പറയുന്നത് ആരും വലിയ കണക്കിലെടുക്കില്ല. അപ്പോൾ അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, അനുഭവങ്ങൾ തന്നെയാണ് മനുഷ്യനെ കൃത്യമായ നിലപാടിലേക്ക് എത്തിക്കുന്നത്, അയാളുടെ അനുഭവങ്ങൾ തന്നെയാണ് ഏത് മേഖലയിലായാലും. അപ്പോൾ ഞാൻ ഈ മേഖലയിൽ സഞ്ചരിച്ചൊരു മനുഷ്യനാണ്, അതെൻ്റെ നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ അത് വിശദീകരിക്കാനാവാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ചിട്ടും ലൗകിക ജീവിതത്തിൽ ആറാടുന്നൊരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ദൈവികതയിലും കൂടി വാസന വന്നു എന്നൊക്കെ പഠനത്തിന് വിധേയമാക്കേണ്ട വിഷയങ്ങളുണ്ട്. കാരണം ഇത് രണ്ടും ആത്മീയവും ഭൗതികവും രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന സമാന്തര രേഖകളാണ്. ഇപ്പം നാരായണ ഗുരുവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അദ്ദേഹം ഒരു തോർത്ത് മുണ്ടും പുതച്ച് അല്ലെങ്കിൽ ഒരു മുണ്ടും പുതച്ച് ആത്മീയതയിൽ മാത്രം ഞാൻ അങ്ങനെയാണോ അല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒരാൾക്ക് തന്നെ വന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരം ദൈവിക കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ലളിത ജീവിതം നയിക്കുക, അവർ അതെല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ നേരെ തിരിച്ചിട്ടാണ് വന്നത്. അതെന്തുകൊണ്ടാണ് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ പലപ്പോഴും അതിൻ്റെ അകത്തുനിന്നൊക്കെ മാറണമെന്നൊക്കെ വിചാരിച്ചിട്ടും എനിക്ക് സാധിച്ചില്ല. ഇനി അങ്ങ് പോകാനായി, ഇനിയിപ്പം സാധിക്കും തോന്നുന്നില്ല, അങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവികമായിട്ടുള്ള ഇത് രണ്ട് മേഖലയാണത്. അതുകൊണ്ടാണ് ഈ ആത്മീയവും ഭൗതികവും കൂടിക്കലർത്തിയിട്ട് കൊണ്ടുപോകാവുന്ന ആളുകൾ വളരെ കുറവായിരിക്കും എന്ന് ഞാൻ പറയുന്നത് വളരെ സത്യമായ വർത്തമാനമാണ്. എനിക്കെന്തോ പക്ഷേ ഇങ്ങനെയായിപ്പോയി. എല്ലാത്തിലൊരു ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ, ചില വ്യത്യസ്തതകൾ ചില വ്യക്തികൾക്ക് കാണാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അയാൾക്കതിന് ഉത്തരവും ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മളല്ല നിശ്ചയിക്കുന്നത്, അത് വേറെ ഏതോ ഒരു ശക്തി നിശ്ചയിക്കുന്നുണ്ട്. ആ ശക്തി നിശ്ചയിച്ച കാര്യങ്ങൾ എന്ത് എന്നൊക്കെയുള്ള സൂചനകളാണ് ജ്യോതിഷം കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മുൻകൂട്ടി അതിനെ പിന്നെ എന്താണ് ഏതാണ് എന്നൊക്കെ മുൻകൂട്ടി കാണാനും മറ്റൊക്കെ ഒരു പരിധിവരെ ഈ ശാസ്ത്രം നമ്മളെ സഹായിക്കും. പക്ഷേ അതിൽ പിന്നെ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിക്ക് നന്നായി സഹായിക്കാൻ പറ്റും. അല്ലാത്തവന് ചില ഇപ്പോൾ ഞാനൊന്നും അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയല്ല. അഗാധ പാണ്ഡിത്യമുള്ള ഒരു വെറുതെ അവകാശപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. പ്രത്യേകിച്ചിട്ടും 30 വയസ്സോടുകൂടിയാണ് ഈ മേഖലയായിട്ട് ബന്ധപ്പെടുന്നത് പോലും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അല്ല 30 വയസ്സിന് മേലോട്ട് വന്നാലും ഈ മേഖലയിൽ ശോഭിക്കാൻ കഴിയില്ല എന്നല്ല, ഞാൻ ശോഭിച്ച ആൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഒന്നുമില്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ചാനലിലായിക്കോട്ടെ, പിന്നെ സ്വന്തം നിലയിലായിക്കോട്ടെ, ആ ജ്യോതിഷമൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും ആ മേഖലയിൽ വിജയിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. അപ്പോൾ അതല്ലാതെ വളരെ ഇതിനു വേണ്ടി ജീവിതം കുഞ്ഞുനാൾ മുതലേ ഉഴിഞ്ഞു വെച്ച ചില ജന്മങ്ങളുണ്ട്, അവർക്കൊക്കെയാണ് ഇതിൻ്റെ ശരിയായ രൂപത്തിലൊക്കെ പറഞ്ഞുതരാൻ പറ്റും. പക്ഷേ അന്നേരം വേറൊരു പ്രശ്നമുണ്ട്, അവർ പലപ്പോഴും അവർ പ്രാക്ടിക്കൽ തലത്തിലുള്ള കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോയേക്കാം. കാരണം ലോകപരിജ്ഞാനം, ലോകാഭ്യാസം അവർക്ക് പലപ്പോഴും കുറവായിട്ട് കണ്ടുവരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ ജ്യോതിഷത്തിൽ മാത്രം ബന്ധപ്പെട്ടൊരു വ്യക്തി, അങ്ങനെ എത്രയോ വ്യക്തികളെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. മറ്റേതൊരു കാര്യം സംസാരിക്കുമ്പോഴും ശൂന്യമാണ് അവരുടെ തല, ഒന്നിനെക്കുറിച്ചും അറിയില്ല. ഈ ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചും അറിയില്ല. ഒരു 45 വയസ്സുള്ളൊരു ജ്യോതിഷിയെ ഇതിനിടെ പരിചയപ്പെട്ടിരുന്നു. അയാൾക്ക് ഗൂഗിൾ പേ എങ്ങനെയാണെന്ന് പോലും അയാൾക്കറിയില്ല.
അല്ലെങ്ങനെയാണ് പണം അയക്കേണ്ടതെന്ന് പോലും അയാൾക്ക് അറിയില്ല. എത്ര ദയനീയാവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. എനിക്ക് പേടിയാണെന്നാ പറഞ്ഞ് അയാൾ. അത് എന്തൊക്കെ തെറ്റു കിട്ടു പൈസയൊക്കെ എവിടെയെങ്കിലും ആയിപ്പോയാൽ. ഞാനൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഈ ഗൂഗിൾ പേ വഴിയും മറ്റൊക്കെയാണ് പൈസ വരുന്നത്. ഈ മദ്രാസിൽ നിന്നും ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ ഇങ്ങനെ പൈസ ഇങ്ങനെ വരും. അങ്ങനെയാണ് ജീവിക്കുന്നത് പോലും. കാരണം ഇപ്പം ബുക്കിങ്ങിലൂടെ മാത്രമല്ലേ ആർക്കും പെട്ടെന്ന് വന്ന് വീട്ടിൽ കയറാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഈ ഗൂഗിൾ പേ ആണ് എൻ്റെയൊക്കെ ജീവിക്കാൻ എന്നെ സഹായിക്കുന്നത് പോലെ. അത് അയാൾക്ക് കൈകാര്യം ചെയ്യാൻ പോലും അറിയില്ല. അയാൾ നല്ല ഒരുവിധം നന്നായി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നൊരു മനുഷ്യനാണ്. എന്താണ് സ്ഥിതി? ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രാക്ടിക്കൽ തലത്തിൽ പലപ്പോഴും പല ഈ അറിവും കൂടി ഉണ്ടാവും മാത്രമേ പബ്ലിക്കിനെ നമുക്ക് വേണ്ട രൂപത്തിൽ സഹായിക്കാനാവൂ. അത് വേറൊരു പരിമിതിയാണ് ഞാൻ പറയുന്നത്. അത് തിരിയേണ്ടവർക്ക് തിരിയും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത്. ആധുനിക കാലഘട്ടത്തിനനുസരിച്ചിട്ട് സംസാരിക്കാനും അതിന് അത്തരത്തിൽ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാനും കൂടി ജ്യോതിഷി ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അയാൾ അപ്ഡേഷൻ അയാൾ അയാളുടെ അറിവിൽ അയാൾ അപ്ഡേഷൻ വരുത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെക്കുറിച്ചും അയാൾക്ക് അവബോധം വേണം. അത് വെച്ചിട്ട് അയാൾക്ക് മറ്റേവനെ സഹായിക്കാനും പറ്റണം. തന്നെ കാണാൻ വരുന്നവൻ്റെ പേര് പൃച്ഛകൻ എന്നാണ് പറയുന്നവൻ. ദൈവജ്ഞൻ, ദൈവജ്ഞൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞവൻ. അങ്ങനെ ഇപ്പോൾ ആ ലെവലിലുള്ള പൃച്ഛകന്മാരും ദൈവജ്ഞന്മാരൊന്നും ഇപ്പം വളരെ കുറവാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാനിപ്പോൾ രണ്ട് കഴിഞ്ഞ ആഴ്ചയും ദേവിയെക്കുറിച്ച് പറയാൻ പറ്റിയില്ല. ഈ ആഴ്ചയും എന്തോ അങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ ദേവി മാഹാത്മ്യത്തെക്കുറിച്ച് പറയാൻ ഇന്നിന് സമയവും പോയി. ശ്രദ്ധിക്കാതെ കൊണ്ടാണ് അടുത്ത ആഴ്ച മുതൽ അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം. കാരണം ഈ ദേവിയുടെ കാര്യം കേൾക്കാൻ വേണ്ടി വളരെ താല്പര്യത്തോടുകൂടി നിൽക്കുന്ന കുറേ ആളുകളുണ്ടെന്നറിയാം. ദയവായി എന്നോട് ക്ഷമിക്കുക. നമുക്ക് അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഞാൻ എങ്ങനെ ചെയ്യില്ല. അടുത്ത ആഴ്ച നമുക്കത് പരിഹരിക്കാം. ഏതായാലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനും പരിഹാര കർമ്മങ്ങൾക്കും വേണ്ടവർക്ക് എന്നെ പിന്നെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഈ എല്ലാത്തിനും ഇവിടെ കാണിക്കുന്ന ഈ നമ്പറിലാണ് 9388504419 എന്നുള്ള ഈ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ച് അങ്ങനെ അയക്കാം. അല്ലാത്തവർക്ക് ഇത് ബുക്ക് ചെയ്തിട്ട് നേരിട്ട് കാണേണ്ടവർക്ക് അങ്ങനെയും വരാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഏതിനും പിന്നെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.